നല്ല മീൻകറിയും അതുപോലെ മീൻ പൊരിച്ചതൊക്കെ കൂട്ടിയിട്ട് ഊണ് കഴിക്കുക. അതാണ് ഒരു മലയാളി സ്റ്റൈല്. എന്നാൽ നമ്മുടെ ആലപ്പുഴ എറണാകുളം ഭാഗത്ത് പോയി കഴിഞ്ഞാലാണ് എനിക്ക് ഏറ്റവും നല്ല മീനും ഊണും കിട്ടിയിട്ടുള്ളത്. ഇന്ന് അത്തരത്തിൽ ഫേമസ് ആയ റെസ്റ്റോറൻ്റ് റിവ്യൂ ആണ്. എറണാകുളം കണ്ടെയ്നർ റോഡിൽ മുളവുകാട് അടുത്തുള്ള ടോൾ പാസിൻ്റെ അടുത്താണ് വെള്ളക്കാന്താരി എന്ന് പറഞ്ഞ ഈ കടനെക്കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഉച്ച സമയത്ത് ചെല്ലുമ്പോൾ നമ്മളവിടെ ഫ്രണ്ടിൽ കാണുന്ന മെനുവിനെ പോലെ തന്നെ ഹ്യൂമംഗസായ സാധനങ്ങൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് നിരത്തി വെച്ചിട്ടുണ്ടാവും. ഉച്ച സമയമായതുകൊണ്ട് തന്നെ തിരക്ക് തുടങ്ങുന്നുള്ളൂ. നമുക്ക് ഉള്ളിൽ സ്ഥലം എടുക്കുന്നതിന് പകരം നമ്മൾ മുകളിലാണ് സീറ്റ് പിടിച്ചത്. ഒരു ആംബിയൻസും പിന്നെ പ്രൈവറ്റായിട്ട് നമുക്ക് ഇരുന്നാണ്ട് നമുക്ക് ഷൂട്ടിംഗ് ഒക്കെ ചെയ്യാമല്ലോ അതൊക്കെ വിചാരിച്ചിട്ട്. ഊണ് തന്നെയാണ് മെയിൻ. അതിൻ്റെ ഒപ്പം കുറേ സ്പെഷ്യലുകളുണ്ട്. മെയിൻ ആയിട്ട് ഇവിടെ ഊണിൻ്റെ കൂടെ മൂന്ന് ഒഴിച്ചുകറി ഉണ്ടാവും, മൂന്ന് കൂട്ടാനും ഉണ്ടാവും. ഞാൻ ഒരുപാട് കേട്ടിട്ട് വന്നിട്ടുള്ള റെസ്റ്റോറൻറ്റാട്ടോ. ഞാൻ ഇതിനു മുമ്പേ തറവാട് പെരിയാർ പോലത്തെ റെസ്റ്റോറൻറ്റുകളൊക്കെ എറണാകുളത്ത് കഴിച്ചിട്ടുണ്ട്. എല്ലാം എന്നെ ഒരുപാട് തൃപ്തിപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഒരു സാമ്പാറുണ്ട്, മീൻകറിയുണ്ട്, അതുപോലെ ചെമ്മീനും തക്കാളിക്കറി എന്ന് പറഞ്ഞാൽ ഈ കറിയാണ് ഞാൻ ഇതുവരെ കഴിക്കാത്ത മറ്റൊരു കറി. ഇതും ഉണ്ട് ഇവിടെ. അന്നന്ന് കിട്ടുന്ന അവൈലബിളായ മീനുകൾക്കും മറ്റനുസരിച്ചാണ് അവിടെ ശരിക്കും പറഞ്ഞാൽ മെനു പ്രിപ്പയർ ചെയ്യുക, അല്ലെങ്കിൽ സ്പെഷ്യൽസ് പ്രിപ്പയർ ചെയ്യുക. ഇപ്പോൾ ഇത് നമുക്ക് മീൻകറിയുണ്ട്, താറാവുണ്ട്, വരാൽ ഫ്രൈ ചെയ്തുണ്ട്, ചെമ്മീനുണ്ട്. ഈ കാണുന്നത് ശരിക്കും പറഞ്ഞാൽ ഞെണ്ടിൻ്റെ മീറ്റ് പുറത്തെടുത്ത് അത് ഫ്രൈ ചെയ്താണ്, അതുണ്ട്. അതുപോലെ കക്കയല്ല, ഓയിസ്റ്റർ എന്ന് വിളിക്കാൻ പറ്റുന്ന കുറച്ചുകൂടി വലിയൊരു മോഡൽ കല്ലുമ്മക്കായ പോലത്തെ ഒരു സംഭവം അതും ഉണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഞെണ്ടിൻ്റെ മീറ്റ് ഇങ്ങനെ ഫ്രൈ ചെയ്ത് കഴിക്കുന്നത്. നമ്മൾ റിയൽ ആയിട്ടുള്ള ഞെണ്ട് കഴിക്കുന്ന ടേസ്റ്റോ ഫീലോ നമുക്ക് ഒരിക്കലും കിട്ടില്ല. സംഭവം ടേസ്റ്റുണ്ട്, ഫ്രൈഡ് ആയ ഒണിയൻ്റെ ഒക്കെ ടേസ്റ്റാണ് നമുക്ക് കൂടുതൽ ഇന്ന് കിട്ടുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ പ്രോൺസ്, ഇതിലും നല്ല പ്രോൺസ് വേറെ കഴിച്ചിട്ടുണ്ട്, പക്ഷേ ഈ പ്രോൺസ് നല്ല രസമൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഇതിലേക്കാട്ടിലൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട ഇവിടുത്തെ മീൻകറിയാണ്. അത് കാണാൻ തന്നെ മഹാ ലുക്കാണ്. സത്യത്തിൽ മീൻകറിയിലെ മീനിൻ്റെ ഫ്ലഷിനെക്കാട്ടിലും കൂടുതൽ എനിക്ക് ഇവിടുത്തെ ഗ്രേവിയാണ് ഇഷ്ടപ്പെട്ട്. പക്ഷേ നമ്മൾ ഈ മീൻകറി കഴിക്കാൻ വേണ്ടി മീൻകറി വാങ്ങേണ്ട ആവശ്യമില്ല, കാരണം ഇവിടെ കിട്ടുന്ന ഒഴിച്ചുകറി പോലും ഇവിടെ നല്ല കിടില മീൻകറി ഉണ്ട്. നമ്മൾ ഏകദേശം ഒരു മണിക്ക് എത്തിക്കുന്നു, പക്ഷേ പല മീൻ വിഭവങ്ങളും ശരിക്കും പറഞ്ഞാൽ തയ്യാറായിട്ടില്ല എന്നാണ് അവർ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തൊരു മീൻകറി കിട്ടിയതാണ്. ഇതിലും നല്ല മീൻകറി ചിലപ്പോൾ വേറെ ഉണ്ടാവും. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച മപ്പാസ് പോലത്തെ മീൻകറിയാണ് ഞാൻ പ്രതീക്ഷിച്ചത്, പക്ഷേ കിട്ടിയത് കുടമ്പിട്ട നല്ലൊരു മീൻകറിയാണ്. അതേ അവസ്ഥയാണ് നമുക്ക് ഈ വരാൽ ഫ്രൈ. സത്യം എനിക്ക് വരാൽ ഫ്രൈ ആണ് കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടപ്പെടാത്തത്, കാരണം ഇതിലും നല്ല വരാലിൻ്റെ മീൻകറി ഞാൻ പണ്ട് മധുചേട്ടൻ്റെ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടുണ്ട്. ഇതുപോലെ എന്തായാലും നമ്മൾ പല സ്ഥലങ്ങളിലും ഈ വരാൽ കഴിച്ചിട്ടുണ്ട്. ഇവിടെ എന്താണെന്നില്ല, പെട്ടെന്ന് ഡ്രൈ ആയൊരു മീനായിപ്പോയി. പക്ഷേ താരം ഇവനാണ്. ഞാൻ ഇതുവരെ കഴിച്ചാൽ ഏറ്റവും നല്ല താറാവ് കറി ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെന്ന് പറയാം. കാരണം ഇവിടുത്തെ ഫ്ലഷിനെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സോഫ്റ്റാണ്, കടിച്ചാലൊക്കെ ഊരിപ്പോരും പെട്ടെന്ന്. അതുപോലെ തന്നെ മപ്പാസാണിത് താറാവിൻ്റെ. പൊതുവെ കുരുമുളക് ഇട്ട് വെക്കുന്ന ഈ കറി ഭയങ്കര എരിവുണ്ടാവും അധിക സ്ഥലത്തും. ഇവിടെ നല്ല പാകത്തിന് എരിവല്ലത്. ആ ഓണിയൻ്റെ ചെറുതായിട്ടൊരു സ്വീറ്റ്നെസ്സൊക്കെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ കഴിച്ചിട്ട് എൻ്റെ ഏറ്റവും ബെസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ താറാവാണ്. ഒരു സാധാ സീതാ ഓയിസ്റ്റർ ഫ്രൈ അത്ര കൺസിഡർ ചെയ്താൽ മതി. എനിക്ക് ഭയങ്കര സംഭവം എന്നൊന്നും പറയാനില്ല, പക്ഷേ ടേസ്റ്റ് ഉണ്ട്. ഇവിടുന്ന് കഴിച്ച മീനുകളൊന്നും പൊതുവെ എന്നെ ഭയങ്കരമായിട്ട് ഇങ്ങോട്ട് അട്രാക്ട് ചെയ്തിട്ടൊന്നുമില്ല. അതിനർത്ഥം ഇവിടുത്തെ ഭക്ഷണം മോശമെന്നല്ല. കാരണം എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ സ്പെഷ്യൽ വാങ്ങണക്കാട്ടിലും കൂടുതൽ എനിക്ക് ടേസ്റ്റായി തോന്നിയത് ഇവിടുത്തെ സാധാ ചോറും നമുക്ക് കിട്ടുന്ന ആ മൂന്ന് ഒഴിച്ചുകറികളാണ്. ഒഴിച്ചുകറികളിൽ എല്ലാ കറിയും സൂപ്പറാണ്. ഈ തക്കാളിയും ചെമ്മീൻ്റെ കറി ഞാൻ പറഞ്ഞില്ല, ഞാൻ ആദ്യമായിട്ട് കഴിക്കുകയാണ്. വളരെയധികം ടേസ്റ്റി അത്. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ എത്ര വട്ടമാണ് ഇതൊഴിച്ച് മാത്രം ചോറ് നിന്നറിയോ. അതുപോലെ ഇവിടുത്തെ മീൻകറി എനിക്കിഷ്ടമാണ്. പൊതുവെ തെക്ക് ഭാഗത്ത് പോയി കഴിഞ്ഞാലാണ് കൊടംപുളി ഇട്ട് മീൻകറി ഉണ്ടാക്കുക. നമ്മുടെ വടക്ക് ഭാഗത്തൊക്കെ വാളമ്പുളി ഇട്ടിട്ടാണ് മീൻകറി ഉണ്ടാക്കുക. വെള്ളക്കാന്താരിലെ ഭക്ഷണം ഞാൻ ഇതിന് മുന്നേ കഴിച്ചിട്ടുള്ള പെരിയാർ തറവാട് പോലത്തെ റെസ്റ്റോറൻറ്റുകളുടെ ലെവലിലേക്ക് എത്തിയിട്ടില്ല എന്ന് എനിക്കൊരു തോന്നലുണ്ട്. അതിന് പ്രധാന കാരണം ഞാൻ കുറച്ച് ഹറിയിലായിരുന്നു. വെള്ളിയാഴ്ച ആയതുകൊണ്ട് പള്ളി മിസ്സാവാൻ പാടില്ല, നമുക്ക് ഫേസ്ബുക്കിൻ്റെ മീറ്റപ്പിന് കറക്റ്റ് നേരത്തെ എത്തും വേണം. മറ്റൊരു ദിവസം ഞാൻ എന്തായാലും വരുന്നുണ്ട്, ഒന്നുകൂടി ട്രൈ ചെയ്യണം നമ്മുടെ വെള്ളക്കാന്താരിയുടെ ഭക്ഷണം. വിലയാണ് മറ്റൊരു പ്രശ്നം. പല ആളുകൾക്കും ഇവിടുത്തെ വിലയൊക്കെ കൂടുതലായി തോന്നും. ഇതുപോലെ ഫ്രഷ് മീൻ വിൽക്കുന്ന എല്ലാ കടകളിലും ഞാൻ വില കൂടിയ ഭക്ഷണം മാത്രമേ കഴിച്ചിട്ടുള്ളൂ. അത് അവിടെ വാങ്ങുന്ന റോ മെറ്റീരിയലിൻ്റെ വിലക്കനുസരിച്ചാണ്. അപ്പോൾ നമുക്ക് പറ്റുന്ന സ്ഥലമാണെങ്കിൽ പോയി കഴിക്കുക, അല്ലാതെ അവിടെ വില കൂടുതലാണ് കുറ്റം പറഞ്ഞേക്കാൾ നല്ലതല്ലേ? എന്താ നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിച്ചുകൊണ്ട് ബൈ ഫ്രം ആഹരം.